ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്രയ്ക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കോർസദോഷി, ബോണ്ടെക്സ്, പൈ നെറ്റ്വർക്ക്, റെമിറ്റാനോ പോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്. സോ ഇത് ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് വന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതായത് 2022 ഇവർ ഫസ്റ്റ് ഇവരുടെ ഓൺ കോയിൻ ആണ് കൊണ്ടുവന്നത്. അതായത് BFIC എന്ന് പറഞ്ഞൊരു കോയിൻ ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം, അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ആൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് രണ്ടോളം എക്സ്ചേഞ്ചുകളിലും ഇപ്പോൾ ലിസ്റ്റഡ് ആണ്. ഏകദേശം ഒരു $15 ആണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്രയ്ക്ക് ജെന്യൂൻ ആണ്. അതേപോലെ തന്നെ അതായത് 2022 അവരുടെ ഓൺ കോയിൻ കൊണ്ടുവന്നു, അതിനുശേഷം അവർ 2021 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് മൈനിങ്. സോ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടെ മാത്രമല്ല, അതേപോലെ തന്നെ ഇവർക്ക് ട്രസ്റ്റ് വാലറ്റ് പോലെ തന്നെ ചെറിയൊരു വാലറ്റും ഉണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു എക്സ്ചേഞ്ചും ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ്. സോ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്. അതായത് ഇവർ ക്രിപ്റ്റോ വേൾഡിലേക്ക് വന്നത് ഒരു അവരുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് കോയിൻ കൊണ്ടുവന്നു, ഇപ്പോൾ ഒരു മൈനിങ് പ്രൊജക്റ്റ് കൊണ്ടുവന്നു, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് കൊണ്ടുവന്നു, അതേപോലെ തന്നെ ഒരു ചെറിയൊരു വാലറ്റ് കൊണ്ടുവന്നു. സോ അവർ അവരുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു മൈനിങ് പ്രൊജക്റ്റിലൂടെ, അതായത് ഫ്രീ മൈനിങ് പ്രൊജക്റ്റിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളോട് പറയാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇത് ഇവരുടെ സോഷ്യൽ മീഡിയ പേജായ ട്വിറ്റർ പേജാണ്. സോ ഇവിടെ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെ ഈ ഒരു പേജ് വെരിഫൈഡ് ആണ് അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതായത് ഇവരുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു മൈനിങ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 25 ദിവസം മാത്രമായിട്ടുള്ളൂ. അതായത് ഒരു മാസം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് കൂടി നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും 1 മില്യൺ ഡൗൺലോഡേഴ്സ് ആണ് ആയിട്ടുള്ളത്. സോ അത്രയ്ക്ക് റീച്ചിലോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതുവരെയും ഒരു മൈനിങ് സൈറ്റും ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒരു മാസം കൊണ്ട് ഇത്രയും വലിയൊരു റീച്ചിലോട്ട് വന്നിട്ടില്ല. സോ അത്രത്തോളം റീച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. കാരണം അത്രത്തോളം ജെനുവിൻ ആയതുകൊണ്ടാണ് ഇത്രയും റീച്ച് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്തത് പാകിസ്ഥാൻ്റെ മുൻ പ്ലെയറായിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയറായിട്ടുള്ള വാസിം അക്രമാണ്. പുള്ളിയെ പോലെ ഒരാൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ജെനുവിൻ ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ടുകൂടിയാണ് ഒരുപാട് പേരിലേക്ക് ഇത് ഇത്രയും റീച്ചിലേക്ക് എത്തിയതും ഈ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു റീച്ചിലേക്ക് പോയതും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കിയായിട്ട് വീഡിയോയുടെ ബാക്കിൽ പറയാം. സോ ഇതേപോലെയുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള മൈനിങ് സൈറ്റ്, എയർ ഡ്രോപ്പ്, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും എല്ലാ അപ്ഡേറ്റിനും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അതേപോലെ നോട്ടിഫിക്കേഷൻ കാര്യമൊക്കെ എനേബിൾ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും നിങ്ങൾ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലായിരിക്കും പോകുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും ഡൗൺ സൈഡിലായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ റെഫറൽ കോഡ് നമ്മളിവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിലേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് പോകുന്നതായിരിക്കും. സോ ആ ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സംടൈംസ് സ്പാം എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് വരുന്നത്. സോ നിങ്ങൾ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പ്രൈവറ്റ് കീ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു കീ നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എന്തെങ്കിലും കാരണം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ലോഗ് ഔട്ട് ആവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കീ ചോദിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു കീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയും സേഫായിട്ട് വെക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാപ്പ് ടു ഏൺ ലവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. സോ ഇത് ഇപ്പോൾ കൊണ്ടുവന്നതാണ്, പുതിയ അപ്ഡേഷനിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഇതിനു മുമ്പ് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ലാസ്റ്റ്
നാലഞ്ച് ദിവസമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിങ്ങിലല്ലായിരുന്നു. കാരണം ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ നാലഞ്ച് ദിവസത്തിന് ശേഷം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആയത്. സോ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യാനും ലേറ്റ് ആയത്. സോ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പം ഇത് പുതിയ അപ്ഡേഷനിൽ വന്നതാണ്. അതിന് ശേഷം ഡൗൺ സൈഡിൽ സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈനപ്പ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 100 BLV കോയിൻ ആയിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേക്കിങ്ങിലോട്ട് ആയിരിക്കും പോകുന്നത്. സോ ഈ ഒരു സ്റ്റേക്കിംഗ് പീരീഡിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് വരുന്നത്. അതായത് ഇത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല. സ്റ്റേക്കിങ്ങിന് ശേഷം നമുക്ക് ഡെയിലി ഡെയിലി ഒരു 5 കോയിൻസ് വെച്ചായിരിക്കും കിട്ടുന്നത്. ടോട്ടൽ ഈ ഒരു സ്റ്റേക്കിംഗ് പീരീഡ് ഫുള്ളായിട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ നമ്മുടെ വാലറ്റിലോട്ട് വരുന്നത് 500 BLV കോയിൻ ആയിരിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 കോയിൻ നമുക്ക് കിട്ടുന്നത് നേരെ സ്റ്റേക്കിങ്ങിലേക്ക് പോകുന്നു. അതിനുശേഷം ഡെയിലി അതിൻ്റെ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ റിവാർഡായിട്ട് 5 കോയിൻ വെച്ച് കിട്ടുന്നു. അങ്ങനെ ഫുള്ള് നമ്മുടെ സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുമ്പം നമ്മുടെ വാലറ്റിൽ നമുക്ക് ബാലൻസ് വരുന്നത് 500 കോയിൻസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു BLV കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് റെഫർ ചെയ്യുക എന്നുള്ളത്. അതായത് ഈ പങ് പാണ്ട പോലെ തന്നെ ഇതിനകത്തും 15 ലെവൽ ഓഫ് ഇൻകംസ് ഉണ്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മൂന്നാമത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എക്സ്ചേഞ്ച് ഉണ്ട്. സോ അവിടുന്നും നമുക്ക് ഈ ഒരു BLV ടോക്കൺ വാങ്ങാൻ പറ്റും. ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.02 സെൻറ്റ് ആണ്. സോ നിങ്ങൾ ഇപ്പം പൈസ കൊടുത്ത് ഈ ഒരു കോയിൻ വാങ്ങേണ്ട കാര്യമില്ല. നമുക്കിപ്പം ഇതേപോലെ തന്നെ മൈൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റെഫർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മാത്രം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇവരുടെ മെയിൻ കോയിനായ BFIC കോയിൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. സോ ഈ ഒരു മൈനിങ്ങിലൂടെ ഇവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നത് BLV കോയിൻ ആണ്. സോ അതേപോലെ തന്നെ ഇവരുടെ മെയിൻ കോയിൻ ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ഇവരുടെ പുതിയ അപ്ഡേറ്റിലോ കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാത്തിൻ്റെയും ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെയും അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ടെലിഗ്രാം ചാനലായിരിക്കും. സോ എന്തെങ്കിലും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നാൽ മാത്രമായിരിക്കും നമ്മൾ വലിയൊരു വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, മാക്സിമം റെഫർ ചെയ്യുക, മാക്സിമം ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളുടെ മൈനിങ് പ്ലാറ്റ്ഫോമുകളെല്ലാം നിങ്ങൾ ഡെയിലി കയറി റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെല്ലാം നിങ്ങൾ ലൈക്ക് തരിക, കമൻറ്റ് തരിക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.